നമസ്കാരം. കെ ടി ജലീൽ പ്രോട്ടോകോൾ ലംഘിച്ചോ? വിദേശ രാജ്യങ്ങളുമായുള്ള ഇടപാടുകളിൽ പ്രോട്ടോകോൾ ലംഘനമുണ്ടായോ? അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിൽ ഖുറാൻ വിഷയം വരുന്നുണ്ട്. ഇതിനെയൊക്കെ ഈ രീതിയിൽ തന്നെ ഇങ്ങനെ വഴിതിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ജൂലൈ മാസത്തിൽ ബി ജെ പി സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വാര്യർ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനും ഒരു കത്തയച്ചു. ഈ ജലീൽ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അദ്ദേഹം കത്തയച്ചത്. ആ കത്തിന് അദ്ദേഹത്തിന് മറുപടി ലഭിച്ചിരിക്കുന്നു. ആ കത്ത് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം, ആ കത്ത് നമുക്കും കിട്ടിയിട്ടുണ്ട്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. എന്താണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്? കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്, അതിന്റെ സാരാംശം പറയാം. കത്തിന്റെ നമ്പറും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ നിൽക്കട്ടെ. ഒന്നുമില്ല, ഈ പ്രോട്ടോകോൾ ലംഘനവും അതുപോലെ തന്നെ ഖുറാന്റെ ഇടപാടും കാര്യങ്ങളും ഒന്നുമല്ല, സ്വർണക്കടത്ത് തന്നെ പ്രധാനപ്പെട്ട വിഷയമാക്കി ജലീലിനെതിരെ എൻ ഐ എ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മറുപടിയിൽ. ആ മറുപടി കത്ത് ലഭിച്ചിരിക്കുന്നു സന്ദീപ് വാര്യർക്ക്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നു, ജൂലൈ മാസത്തിൽ അദ്ദേഹം അയച്ച കത്തിന് മറുപടിയായിട്ടാണ് ഈ കത്ത് ലഭിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ കത്ത് കിട്ടിയല്ലോ, എന്താണ് കത്തിലെ വിശദാംശങ്ങൾ എന്ന് ഞങ്ങൾ ശ്രീ സന്ദീപ് വാര്യരോട് ചോദിച്ചു. അദ്ദേഹം ഇതാണ് മറുപടി പറഞ്ഞത്. ജൂലൈ 17-ാം തീയതി ശിവശങ്കറിനെ പുറത്താക്കിയതിന്റെ പിറ്റേ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനും അതുപോലെ പ്രധാനമന്ത്രിക്കും പരാതി നൽകിയത്. പ്രധാനമന്ത്രിക്ക് നൽകിയ പരാതി പിന്നീട് അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു കൊടുത്തതായി അറിയാൻ കഴിഞ്ഞു. പിന്നീട് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച മറുപടിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗോൾഡ് സ്മഗ്ലിംഗ് കേസുമായി ബന്ധപ്പെട്ട് കെ ടി ജലീലിനെതിരായി എൻ ഐ എ അന്വേഷണം നടക്കുന്നുണ്ട്, ഞാൻ ഉന്നയിച്ച പരാതിയിൽ അന്വേഷണം നടക്കുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത്. അപ്പൊ തീർച്ചയായും ഇവിടെ പോയിരുന്നത് സർക്കാരിന്റെയും കെ ടി ജലീലിന്റെയും വാദമാണ്. പ്രോട്ടോകോൾ സംബന്ധിച്ച അന്വേഷണമല്ല ഇവിടെ നടക്കുന്നത്, മറിച്ച് സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ തന്നെയാണ് കെ ടി ജലീലിനെ എൻ ഐ എ അന്വേഷിച്ചത് എന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ ആ കത്തിൽ അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്തായാലും കത്തും കത്തിന്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. അതിപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന വക്താവിന് അയച്ച കത്താണ്, അതിന്റെ വിശദീകരണമാണ്. ഈ വിഷയത്തിൽ എല്ലാ മേഖലകളിലെയും എല്ലാ പ്രവർത്തികളും എല്ലാവരുടെയും, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ആയാലും മന്ത്രി കെ ടി ജലീലിന്റെ ആയാലും അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ആയാലും മറ്റ് ഇടപെടലുകളും ഒക്കെ തന്നെ അതിസൂക്ഷ്മമായി എൻ ഐ എയും അതുപോലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും തുടരന്വേഷണം നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഓർക്കുക, പ്രോട്ടോകോൾ വിഷയത്തിൽ, പ്രോട്ടോകോൾ ലംഘന വിഷയത്തിൽ മാത്രമല്ല, സ്വർണ്ണക്കടത്തും ഡിപ്ലോമാറ്റിക് ബാഗേജും ഒക്കെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ജലീലിനെതിരെ അന്വേഷണം നടക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെബ് ഡെസ്ക്.